മുക്കം നഗരസഭയ്ക്ക് 79.6 കോടി രൂപയുടെ ബജറ്റ്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്കും കുടിവെള്ള വിതരണത്തിനും മുന്തിയ പരിഗണന നൽകുന്ന ബജറ്റാണ് ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി അവതരിപ്പിച്ചത്. മുക്കം നഗരസഭയ്ക്ക് 2022-2023 സാമ്പത്തിക വർഷത്തേക്ക് 79.6 കോടി വരവും 76.99 കോടി ചെലവും 2,07,00,000 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ചാന്ദിനി അവതരിപ്പിച്ചത്. മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് 15 കോടി രൂപയുടെ കെട്ടിട നിർമ്മാണം, അതിദാരിദ്ര്യം പരിഹരിക്കുന്നതിനും അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിക്കുമായി 14.5 കോടിയും വകയിരുത്തിയിട്ടുണ്ട്. എല്ലാ വീടുകളിലും ശുദ്ധജലമെത്തിക്കുന്നതിനായി 10 കോടി രൂപയും ഇരുവഴിഞ്ഞിപ്പുഴയിൽ 25,00,000 രൂപയുടെ ടൂറിസം പദ്ധതിയും ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4.52 കോടിയുടെ ഭവന നിർമ്മാണവും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ 1 കോടി രൂപയും മുക്കം പോളിടെക്നിക്കിന് 1 കോടി രൂപയും നഗരസഭയ്ക്ക് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിന് 3 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കാർഷിക മേഖലയ്ക്ക് 30,00,000 രൂപയും വാതക ശ്മശാനത്തിന് 10,00,000 രൂപയുമാണ് മറ്റ് പ്രധാന പദ്ധതികൾ. മുക്കം ആഴ്ച ചന്തയുടെ പുനഃസ്ഥാപനം, നാടകോത്സവം, നീന്തിവാ മക്കളെ പദ്ധതി, കുടുംബശ്രീ വനിതകൾക്ക് തൊഴിൽ സംരംഭം, ആർച്ച പദ്ധതി, സൗരോർജ്ജ പദ്ധതി എന്നിവയും ബജറ്റിലെ പ്രധാന നിർദ്ദേശങ്ങളാണ്. വയോജനങ്ങൾക്ക് പകൽ വീട്, മുക്കത്ത് ആർട്ട് ഗാലറി, മുക്കം പ്രീമിയർ ലീഗ്, വിദ്യാലയങ്ങളിലും മുക്കം ബസ് സ്റ്റാൻഡിലും നാപ്കിൻ വെൻഡിംഗ് മെഷീൻ, പാലിയേറ്റീവ് കെയർ പദ്ധതി തുടങ്ങിയ വൈവിധ്യമാർന്ന തനത് പരിപാടികളും ഉൾപ്പെടുന്നതാണ് ബജറ്റ്. നമ്മൾ തുടങ്ങി വെച്ച PMAY ലൈഫ് വീട് നിർമ്മാണത്തിന് 4,52,00,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. വളരെ സാധ്യതയുള്ള ഇരുവഴിഞ്ഞി ടൂറിസം പദ്ധതിക്ക് 25,00,000 വകയിരുത്തിയിട്ടുണ്ട്. എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിക്കുന്നതിനായി 10 കോടി രൂപ വകയിരുത്തിയിരിക്കും. നഗരസഭയുടെ പ്രധാന പ്രശ്നമായ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമായി MRF സ്ഥാപിക്കുന്നതിന് 1 കോടി രൂപയുടെ പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. ബജറ്റ് അവതരണ യോഗത്തിൽ നഗരസഭാ ചെയർമാൻ PT ബാബു അധ്യക്ഷനായി. CTV പ്രാദേശിക വാർത്ത, മുക്കം.